എന്തോ കേൾക്കണതൊക്കെ കൊള്ളാം. നീ ഒറ്റയടിക്ക് ഒരു കുറേ ഒരുക്കില്ലേ, അത് ചെയ്യരുതിട്ടാ. എന്നെ ആദ്യം അലർട്ട് ചെയ്യണം, ഇങ്ങനെ പറഞ്ഞ് തുടങ്ങണം, എന്നിട്ട് വേണം കേട്ടോ. രണ്ട് ചെവി അത് പറയലും എണീക്കും. മമ്മി റാണിയുടെ ടാലന്റ് കണ്ടുപിടിച്ച് ഞാൻ. ഹായ് എവരിവൺ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ ഉണ്ട് വിശേഷം? അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പേടിച്ച് പണ്ടാറടങ്ങിയിരിക്കുക, കാരണം നമ്മുടെ ആദ്യത്തെ വ്ലോഗ് ഇന്ന് പോവല്ലേ. അപ്പൊ അതുകൊണ്ട് സോ ഞാൻ ഇന്ന് രാവിലെ 5:30 ആയപ്പോഴത്തേക്കെണീറ്റ് ഞാനും മമ്മി മോളിൽ പോയിട്ട് യോഗയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. അയ്യോ, എന്നാൽ രാത്രി എഡിറ്റ് ഒക്കെ ചെയ്തപ്പോഴൊക്കെ ആക്കപ്പോഴത്തേക്ക് ഒരു 12 എനിക്ക്. ഞാൻ വിചാരിച്ചു രാവിലെ എണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇട്ടതായിരിക്കും, ബട്ട് നോ, ഐ എം ഓക്കെ, ഫൈൻസ് ഓക്കെ. 7:25 ട്ടാ. അപ്പം ഞാൻ വേഗം പോയിട്ട് മമ്മിക്കും പപ്പയ്ക്കും നമ്മുടെ ആദ്യത്തെ വ്ളോഗ് കാണിച്ച് കൊടുക്കട്ടെ. ആൻഡ് 8 നമ്മുടെ വ്ളോഗ് നമുക്ക് പോസ്റ്റ് ചെയ്യണം അവരെ. ഓക്കെ ഫൈൻ, ഞാൻ ഓടിപ്പോയിട്ട് ഓടി വരാം. ഓക്കെ ഗായ്സ്, അപ്പൊ അങ്ങനെ നമ്മുടെ വ്ളോഗ് ലൈവ് ആയിട്ടുണ്ട്. ഓ, സ്റ്റാർട്ടിങ് സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ട് 8 തന്നെ ഇടണമെന്നാണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ എന്ത് ചെയ്തിട്ടും എന്റെ തമിനിൽ സേവ് ആവണില്ല ഗൈസ്. തമിനിൽ സേവ് ആവത്ത കൊണ്ട് വീഡിയോ പബ്ലിക് ആക്കാനും പറ്റണില്ല. ആ വീഡിയോ പബ്ലിക് ആക്കിട്ട് സേവും അമർത്താൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം, ദൈവമേ, സ്റ്റാർട്ടിങ് ട്രബിൾ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, അതല്ലേ ഞാൻ ലൈവ് ആക്കിയിട്ടുണ്ട്. ആൻഡ് കമന്റ്സ് വന്നു തുടങ്ങിയിട്ട് നിങ്ങൾ ഓൾറെഡി, ആൻഡ് ഐ എം സോ ഹാപ്പി ഗൈസ്. ഇനി നമുക്ക് നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങാം. അപ്പൊ ഞാൻ ഇന്നലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ വ്ളോഗ് വ്ളോഗ് മാത്രമല്ലേ ചെയ്തിരുന്നുള്ളൂ, ബട്ട് ഇന്ന് നമ്മൾ നല്ല പ്രൊഡക്റ്റീവ് ആവുമ്പോൾ നമ്മുടെ മറ്റു ചാനലും കൂടെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ നന്നായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത്. പ്ലസ് ഇന്ന് ഇൻസ്റ്റാഗ്രാമിനും വേണ്ടി വർക്ക് ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്ന് എന്റെ ടു ഡു ലിസ്റ്റ് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ ടു ഡു ലിസ്റ്റ്. ഇൻസ്റ്റാഗ്രാം മേക്കപ്പ് ഉണ്ട്, ട്രൈ ഓൺ ഷൂട്ട് ചെയ്യണം, ഹോൾ ഷൂട്ട് ചെയ്യണം, ഇൻസ്റ്റയിൽ തന്നെ ഒരു വേറെ വീഡിയോ കൂടെ ഉണ്ട്, എഡിറ്റ് ചെയ്യാനുണ്ട്, ആൻഡ് ഇന്ന് തന്നെ നമ്മുടെ വീഡിയോ അപ്രൂവലിന് കൊടുക്കാറുണ്ട്. സോ യെസ് ഗൈസ്, അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. പല്ലച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, നമുക്കെല്ലാം തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ പല്ലേച്ചു, കുളിച്ചു, എൻ്റെ ലെങ്സ് ഒക്കെ ഇപ്പൊ തന്നെ വെച്ചുട്ടെ, കാരണം ഇത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലെ. അപ്പൊ എങ്ങാനും വല്ല എരിവുള്ള സാധനമാണെങ്കിൽ കൈമരു പറ്റും, ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലെങ്സ് വെക്കണേ, ഞാൻ വിവരറിയും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ വെച്ചു. പിന്നെ പോരാണ്ട് ലെങ്സ് വെച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴേ നമ്മുടെ കണ്ണൊന്നും ശരിക്കും എന്ന് വെച്ചാൽ സെറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞു പിടിച്ചിരിക്കണ പോലെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ വെച്ച് ഇപ്പഴേ വെച്ചേക്കാം. ഞാൻ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിട്ട് ഷൂട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ആദ്യമേ ഞാൻ വെക്കും. അപ്പൊ നമുക്ക് ഇനി വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഗൈസ്, കാരണം 9 ആവാറായത്ര നേരം നമ്മുടെ വ്ളോഗ് ചാനലിനെ ഇങ്ങനെ റിഫ്രഷ് റിഫ്രഷ് ചെയ്തുകൊണ്ട് നോക്കുവരുത്. സയ്യസ് ഗൈസ്, നമുക്ക് വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആരെ ഡബിൾ ഡബിൾ നോക്കണേ, ആർക്ക വിടെ ഡബിൾ ഡബിൾ എന്നൊരു കാര്യം, ആർക്ക വിടെ എന്നെ വേണ്ട ഡബിൾ ഡബിൾ. ഓട്ടോന്റെ മോൻ ഉറക്കപ്പിച്ചിരിക്കുവാനോ? ഓട്ടോ ഓട്ടോ, മൈൻഡ് ചെയ്യാട്ടെ കുട്ടൻ, ആനേ മൈൻഡ് ചെയ്യാട്ടെ മോ. ഞാൻ ഗുമോ നീ, വെള്ളതും കഴിച്ചാ വെള്ളതും കഴിച്ചാ വെള്ളതും കഴിച്ചാട്ടോ. ചോ, നല്ല ഉറക്കത്തില്ലാനേ, ഓങ്ങിക്കോ ടാ. ഓക്കെ പപ്പ വാച്ചിങ് സിനിമ. ഏത് സിനിമ? അപ്പ സിംഗം 2. മമ്മി കഴുകൽ തുണി എന്തോ പറ്റി, വാഷിംഗ് മെഷീനിൽ ഇട്ടില്ലേ? 2 വെയിറ്റ് ചെയ്തിരുന്നു എന്റെ കൂറ തുണികളുടെ കൂടെ ഇടായിരുന്നല്ലോ അമ്മയ്ക്ക്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, മമ്മിക്ക് എന്റെ തുണികളുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ മമ്മിയുടെ തുണികൾക്ക് ചൊറി പിടിക്കുന്നു പറഞ്ഞിട്ടില്ലേ. ആരോഗ്യം കിട്ടും. ഓക്കെ ഗൈസ്, അപ്പൊ പറഞ്ഞു പറഞ്ഞ് മമ്മി എങ്ങോട്ടാ വരണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇത് തുടങ്ങണം. അപ്പൊ നമുക്ക് വേഗം അത്ര രക്ഷപ്പെടുന്ന കാര്യം. നമ്മളെന്താ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. ഇന്നലത്തെ തന്നെ അപ്പം ഒരു പ്രാവശ്യം നല്ലതാണ്, ഫേവറേറ്റ് ആണെന്ന് പറയാം. മമ്മി പിന്നെ എന്ത് തന്നെ ഉണ്ടാക്കും? ചെയ്ത് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, നമുക്ക് ഇനി ഇത് വേഗം കഴിക്കാം. അപ്പൊ ഇന്ന് ഞാൻ ജോലി ചെയ്യാണ്ടിരിക്കാൻ ഒരാൾ ഇവിടെ വന്ന് കിടപ്പുണ്ട്. പക്ഷെ ഉറങ്ങണ നേരം നോക്കി നമ്മൾ ഓടണം. അറ്റോറ്റില്ല, താരാട്ടി പാട്ട് തരട്ടെ, താരാട്ടു പാടി തരട്ടെ, സുന്ദരിയേ വാ വെണ്ണില വേ വാ ജീവതാല നീ പലീനി. ഓ ഓ ഓ, അതൊരാൾ വാലാട്ടണ്. ഞാൻ മുള്ളക്ക് തന്നെ വന്നു, ആൻഡ് ഭയങ്കര ലേറ്റ് ആയി ഗൈസ്. 11:30 എങ്ങാണ്ട് ആവറായിട്ടുണ്ട്, ആൻഡ് എനിക്ക് എന്തോരം ഷൂട്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. പക്ഷെ എന്തായാലും നമ്മുടെ ടു ഡു ലിസ്റ്റ് അനുസരിച്ച് തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോണേ. ഓക്കെ ഗൈസ്, നെറ്റുണ്ട്, നിങ്ങൾ ആദ്യം കണ്ട് അതേ വെച്ചിട്ടുണ്ട്. ഓക്കെ, അവരുടെ മേക്കപ്പ് ഒക്കെ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. സോ ഇനി മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിന് വേണ്ടിയുള്ള ട്രൈ ഓൺ ആൻഡ് അതിന്റെ ഇന്റർവ്യൂ കൂടെ ഷൂട്ട് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോകുള്ളൂ. എനിക്ക് വിശന്നു തുടങ്ങാണ്ട് 1 ആവറിയും, ബട്ട് നോ, നമുക്ക് എന്തായാലും നമ്മുടെ കാര്യം തീർക്കാൻ, എന്നാലും നമ്മുടെ ടു ഡു ലിസ്റ്റ് തീരുള്ളൂ. ടു ഡു ലിസ്റ്റിനെ ഫുൾ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ധർമ്മവും കർമ്മവും. സോ ലെറ്റ്സ് ഡു ദാറ്റ് ഗൈസ്. ഐ ആം ബാക്ക്. അങ്ങനെ ഫൈനലി ഷൂട്ടൊക്കെ കംപ്ലീറ്റ് ആയാലും നിങ്ങൾക്ക് സമയം അറിയണം എത്ര മണിയായിരുന്നു. ഓക്കെ, 2:58 ഞാൻ ഒരു ഫുഡും കഴിച്ചിട്ട് ഒട്ടും ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിക്കാം
എഡിറ്റ് കൂടെ ചെയ്ത് അപ്രൂവലിന് അയച്ചിട്ട് ഫുഡ് കഴിക്കണം, അതോ ആദ്യം ഫുഡ് കഴിക്കണം എന്ന് വേണം ആദ്യം എഡിറ്റിംഗ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകും. കാരണം ഇപ്പൊ അപ്പൊ എനിക്ക് ഇന്ന് തന്നെ വീഡിയോ ഇടാനും പറ്റുമല്ലോ. സോ യെസ് ഗൈസ്, അപ്പൊ അങ്ങനെ ഫൈനലി ഇപ്പൊ ഞാൻ മേക്കപ്പ് കളയില്ലേ, കാരണം എനിക്ക് മേക്കപ്പ് കളഞ്ഞിട്ടുള്ള വേറെ ഒരു ഇൻസ്റ്റാഗ്രാം ഷൂട്ട് ചെയ്യാൻ. സോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ മേക്കപ്പ് കളയില്ല, അപ്പൊ ഞാൻ വേഗം എഡിറ്റ് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരും. നോ ഗൈസ്, ഞാൻ അത്രയ്ക്ക് ഭാഗ്യവതയില്ല, ഞാൻ മറന്നുപോയി. അതേ മെമ്മറി കാർഡിൽ നിന്നല്ല ലാപ്ടോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ലാപ്ടോപ്പിലേക്ക് ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണം എനിക്ക് എഡിറ്റിംഗ് ചെയ്യാനായിട്ട്. അപ്പൊ വേറെ സംഭവം കൂടെ ഉണ്ട്, അത് ഇങ്ങനെ ട്രാൻസ്ഫർ ആയതുകൊണ്ട് ഇരിക്കുന്ന നേരം കൊണ്ട് വേഗം ഞാൻ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് ഓടി വരും, അങ്ങനെ ഞാൻ ചിന്തിച്ചിരിക്കണം. അപ്പൊ നമുക്ക് വേഗം ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ അങ്ങനെ ഞാൻ വെട്ടി വീഴുക. വന്നു നമ്മുടെ ഫൈൽസ് ഒക്കെ അവിടെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ലഞ്ചാണ്, ചോറും പരിപ്പും നെയ്യും ഉപ്പും കൊഴുത്തി തിന്നാൻ. ആർക്കൊക്കെ ഇഷ്ടമുണ്ട്, ആർക്കൊക്കെ ഇഷ്ടമുണ്ട്? പപ്പടം ഉണ്ടാവും ഇല്ല, ഇനി കുഴപ്പമില്ല, എനിക്ക് ഇത്ര മാത്രം ഭയങ്കര ഇഷ്ടം. അതെ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കണമെന്ന്, പക്ഷെ ഐ എം ഷുവർ മമ്മി കഞ്ഞിവെള്ളം കളഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇത് പരിപ്പിന് അത്യാവശ്യം ഇത്തിരി ലിക്വിഡ് ലിക്വിഡ് ആയിട്ടിരിക്കുക. അപ്പൊ നമ്മളിന്ന് ബൈ വിശന്നിട്ട് ചെയ്യാം, ഞാൻ ഫുഡൊക്കെ കഴിച്ചു കൂട്ടാ. ആൻഡ് ശരിക്കും നല്ല, അയ്യോ ഞാൻ പായസം കുടിക്കാൻ പറഞ്ഞു, ഞാൻ പായസം കുടിച്ചിട്ട് വരെ ചേസ്. അപ്പൊ അതേ മമ്മിയിൽ അടിപൊളി കുമ്പളങ്ങ പായസം ഉണ്ടാക്കിയോട്ടെ. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോണത്. സോ ഇത് എനിക്കാണ്, ഇത് റാണിക്ക്. നമുക്ക് വേഗം ഒരു ടേസ്റ്റ് ടെസ്റ്റ് നടത്താം. Nice, nice taste and hi. ദുധി ക ഹൽവ പോലെ. തരാം തരാം, എന്റെ മോന് വെച്ചിട്ടുണ്ട്. ഇഹി എന്റെ കൈ ബാക്കി വയ്ക്കണേ ചുഷ്മി. ദേ ഇപ്പുറത്തുണ്ട്, ഇപ്പുറത്തുണ്ട്, ഇപ്പുറത്തു 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 ഇപ്പുറത്തിടോ. എടോ ദേ ഇപ്പുറത്ത്, ആ എന്നാ വൈക്ക്. ദേടോ ഇപ്പുറത്ത് ഒരു കുമ്പളങ്ങ ഇരിക്കണുണ്ടില്ലേ, അത് തിന്നി. യെസ് എക്സാക്ട്ലി. ആക്ച്വലി റാണിയുടെ നാക്ക് നല്ല സോഫ്റ്റ് ആട്ടോ. എടോ മതിയിടോ, ഇനി ഞാൻ കൈ കഴുകേണ്ടി വരില്ല മിക്കവാറും, കാരണം റാണി അത്രയും ക്ലീൻ ആക്കി തന്നിട്ടുണ്ട്. എന്നാ പറയുക, ഇത് നോക്കി പൊന്നും കേട്ടോ എന്നും കൂട്ടി ഇവിടെ ക്ലീനോട് മതി മതി മതി. വാ തൃപ്തിയായാ? തൃപ്തിയാവാൻ കൊത്ത എന്റെ മോൻ, തൃപ്തിയാവാൻ കൊത്ത, തൃപ്തിയാവാൻ കൊത്ത. ഗുഡ്ഗാലായി, ഇനി ഒങ്ങോ ഒങ്ങോഞ്ഞി. ഞാൻ ഒരു ചതിപ്പണി ചെയ്തിട്ടാ ഗൈസ് മന്നെ റാണിയുടെ കണ്ണ് തെറ്റിച്ചിട്ട് ഓടി വന്നത്. അല്ലെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്, സ്വാർത്ഥത ചെയ്യണത് അല്ലേ, നമുക്ക് പണി ചെയ്തേലേ പറ്റുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇന്നലെയാണ് ഞാനത് മനസ്സിലാക്കിയത്, റാണിക്ക് മുറിയിൽ വന്നത് അത്ര ഇഷ്ടം, കാരണം അവൾക്ക് എപ്പോഴും പുറത്തുനിന്നുള്ള ശീലം. നോക്കട്ടെ, നമുക്ക് പതുക്കെ പതുക്കെ ഒക്കെ സെറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ വേഗം തന്നെ എഡിറ്റ് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ ഓടി വരാം. അതിനുശേഷം നമുക്ക് ഇൻസ്റ്റാഗ്രാമും ഷൂട്ട് ചെയ്യാനുണ്ട്. സോ എല്ലാം വേഗം വേഗം നടത്തട്ടെ, 3:30 സമയം ഗൈസ്. ഇനി എണ്ണിൽ ഒട്ടും ഗ്ലൂക്കോസ് ബാക്കിയില്ല, കൊന്നും ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ മുഴുവൻ എനർജി ഡ്രെയിൻ ആയി പോലെ. ഇപ്പം എനിക്ക് ശരിക്കും മനസ്സിലായി, അയ്യോ എനിക്ക് വൈകുന്നേരം വരെ കുഴപ്പമില്ല കേട്ടോ, അത് കഴിഞ്ഞ് എഡിറ്റിംഗ് തുടങ്ങി പോകണമെങ്കിൽ എന്തോ ഉറങ്ങി, എനിക്ക് നാമം ചൊല്ലാൻ പോലും പറ്റണ്ട അതിൻ്റെ മര്യാദയ്ക്ക്. അമ്മയൊക്കെ എനിക്ക് ഫുഡ് കഴിക്കാൻ പോകാനായിട്ടുള്ള ശേഷി പോലും ഇല്ല ഗോഡ്. പക്ഷെ നമ്മൾ പോകും ഫുഡ് കഴിക്കാനായിട്ട്, നമ്മൾ ശേഷി കടം കൊടുത്ത് മേടിക്കും. ഇവിടെ മമ്മി എനിക്ക് ഒരു സ്പെഷ്യൽ ദോശ എനിക്ക് തരാം കേട്ടോ, നമ്മൾ ഊതി കൊടുക്കണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. എനിക്കതാണ് ഈ ദോശ ഭയങ്കര ഇഷ്ടമുള്ളൂ. അപ്പൊ ഇതാണ് അടുക്കളയിലെ സിംഹാസനം, അതും ഇരുന്നായിരിക്കും നമ്മൾ കഴിക്കായി ഡിന്നർ. സോ ഇന്ന് ഉണ്ടാക്കിയൊക്കെയാണ് മമ്മി, ഇതിനെന്താ പറയുക, ബീൻസോ അച്ചിങ്ങി, കൊത്തമരക്ക, ഉരുളൻകിഴങ്ങിന്റെ കറി, ചപ്പാത്തി. ഇത് കൂടെ കഴിക്കുമ്പോ അതിന്റെ കൂടെ കഴിക്കാനായിട്ട് സവാള, ഇങ്ങനെ നാരങ്ങ, ഉപ്പിട്ടിടണം. ഇതാണ് കേട്ടോ നമ്മുടെ ഡിന്നർ. ഇതിന്റെ ഒപ്പം നമ്മുടെ അടുത്തുണ്ട് ഇവിടെ ദോശ. മറിച്ചിട്ടില്ലേ ഇതുവരെ? മറിച്ചിട്ടാ, എണ്ണ ഒഴിച്ച മോളി നമ്മ കണ്ട ഒരു ക്രഞ്ച് കണ്ടതുമ്പോ ഇതാണ് ഒക്ടോപസ് ദോശ. എന്റെ കുഞ്ഞു കച്ചാ കുച്ചി, അതിയാമോദോ അതിയാമോദോ. ഈ ശിശി ഞാനി ആനിജോ, ഈ ശിഖിന് ശിശുവിന് കുഗുന് ശിഖിനു, എന്റെ നഖം എങ്ങാനും പൊട്ടിച്ചാൽ കാണിച്ചു തരാം ഞാൻ. ഹായ് പൊഞ്ഞാനി, ഹായ്. Hi guys, how are you? Welcome to my channel. Eh, in the channel. Okay, okay, our channel, our channel. Welcome to our channel. Kangunushi pongunushi. Pongunu 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 pongunu. Enje jeevam ee kootu shanathine akkingilum venam. Tarula. Tarula na. Ana enda maatrane. Namo anna kaiche. Namo anna kaichathu. മമ്മി കഴിച്ചേ. ആക്ച്വലി ഞാൻ പേടിച്ച് പണ്ടാറടങ്ങിയിരിക്കുക ഗൈസ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഏത് നേരവും വരാ സാധനം. അപ്പൊ അന്ന് ആ ഒരു ആളെ കണ്ടതിന്റെ പേര് എനിക്ക് ഇപ്പോഴും കിട്ടാം. ചിലപ്പോ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും പുറകെ നിങ്ങൾ വന്നാലോ. എത്രയും കാലം കണ്ടില്ലെന്ന്, അപ്പൊ ഇനി കണ്ട സ്ഥിതിക്ക് ഇനി റെഗുലർലി കണ്ടു തുടങ്ങിയാല. അവിടെ ഇരിക്കണോ? ആ
ആർക്കും ഇവിടെ അനുസരണ ഇല്ലാത്തത്? ആർക്കാണ് ഇവിടെ അനുസരണ കുറവ്? ആർക്കും ഇവിടെ അനുസരണ കൂവ്? അതടിക്കുള്ളത്, അതടിക്കുള്ളതാണ്. നിങ്ങള് പോരോ കരിഞ്ഞ റാണി വാതിൽ ഓർക്കാൻ പോയതാ. ഞാൻ പുറത്തുനിന്ന് കുറ്റിയിട്ട് റാണി കരിഞ്ഞ് ഒരു ഇപ്പൊ ഒരു എട്ടര എട്ടര അല്ല എട്ടേ മുക്കാലായിട്ടുണ്ട് ഞങ്ങളുടെ. അപ്പൊ ഇപ്പൊ ഒരു 9 ആയിട്ടുണ്ട്. എന്തായാലും അനിയ ഇവിടെ കച്ചി കച്ചി കച്ചിന്റെ ശുഞ്ചിരി വാവയുടെ കൂട്ടി കളിച്ച് 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 കളിച്ചിട്ട് ശുഞ്ചിരി മോന് ഇവിടെ ഉവാവ് മാറ്റിക്കൊണ്ടിരിക്കുക. ഒറ്റയ്ക്ക് ഉവാവ് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് മോനോ ചൊടിഞ്ചു ശുഞ്ചിരി വാവ. ഓക്കെ ഗൈസ്, ഇപ്പൊ ഞാൻ വിചാരിച്ച് ഇനി വേഗം പോയിട്ട് എഡിറ്റ് ചെയ്യാം. നാലാവരെ നമുക്ക് നമ്മുടെ വ്ളോഗ് ഇടണ്ടതല്ലേ 8 മണിക്ക്. അപ്പൊ നമുക്ക് ഇവിടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്താലോ. അപ്പൊ ഇവിടെ വരെ കണ്ട സ്ഥിതിക്ക് വ്ലോഗിന് വേഗം തന്നെ ലൈക്ക് കൊടുത്തേക്കാം. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഗൈസ്, പ്ലീസ് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 1K ആവാൻ പോവാണ്. ഞാൻ നോക്കിയപ്പോൾ ജസ്റ്റ് കുറച്ചും കൂടെ ഉണ്ട്, പക്ഷെ 1K വേഗം ആവാൻ പറ്റും ഗൈസ്. വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ട. ആൻഡ് ഈ വ്ലോഗ് പോയിട്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. മാക്സിമം ഷെയർ ഷെയർ ചെയ്യാട്ട. എവിടെയൊക്കെ പറ്റും അവിടെയൊക്കെ പോയിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ലോഗ് വെച്ച് കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ വിൽ ലവ് യു ഓൾ. Good night and bye-bye. എടാ കുറയ്ക്കരുത് താൻ. റാണി കുറയ്ക്കണ ഒരു മൂഡിലൊക്കെ നിൽക്കണം ഇവിടെ. അവള് കുറച്ച് എനിക്ക് പേടിയോ? ഒന്നാമത് തന്നെ രാത്രിയാ, അവള് പെട്ടെന്ന് ഒരുക്കും. അപ്പൊ പിന്നെ ഏത് മനുഷ്യനും പേടിച്ചു? നമ്മുടെ സ്വന്തം പട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓ സോറി, റാണി പട്ടിയല്ല, റാണി ഞങ്ങളെ പോലെ മനുഷ്യത്തിയാണ്.